നമസ്കാരം. മന്ത്രിമാരുടെ ഉല്ലാസയാത്രയായിരുന്ന നവകേരള സദസ്സിന്റെ പേരിൽ ഖജനാവിൽ നിന്ന് പൊടിപൊടിഞ്ഞ തുകയുടെ കണക്കുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നവകേരളത്തിന്റെ പേരിൽ സ്വന്തം സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂട്ടാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു പരിപാടി മുഖ്യമന്ത്രി നടത്തിയത് എന്നതാണ് ഇപ്പോഴത്തെ സംശയം. കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതായത്, നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പോസ്റ്ററും ക്ഷണക്കത്തും ബ്രോഷറും അടിക്കാൻ വേണ്ടി 9.16 കോടി രൂപ ചിലവിട്ടു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പൗരപ്രമുഖരെ നവകേരള സദസ്സിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള ക്ഷണക്കത്ത്, പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കാൻ ബ്രോഷറും പോസ്റ്ററും, ഇവയെല്ലാം തയ്യാറാക്കാൻ വേണ്ടി PRD സി ആപ്റ്റിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ അനുമതി വാങ്ങാതെയായിരുന്നു PRD ഡയറക്ടർ ഇത് ചെയ്തതെന്നത് ഒരു വശത്തുണ്ട്. PRD ഡയറക്ടറുടെ നടപടി സ്വാധൂകരണം ചെയ്യാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതോടെ ഇപ്പോൾ സി ആപ്റ്റിന് 9.16 കോടി രൂപ ഉടൻ നൽകാനുള്ള തീരുമാനമായിട്ടുണ്ടെന്നാണ് സൂചന. ഖജനാവിൽ പണമില്ല എങ്കിലും സി ആപ്റ്റിന് തുക അടിയന്തരമായി നൽകാനാണ് മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് എപ്പോൾ നൽകുമെന്ന കാര്യത്തിൽ കൃത്യത ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി ആപ്റ്റിലെ ജീവനക്കാർ പ്രതിസന്ധിയിലാണ് എന്നും ഇതോടൊപ്പം തന്നെ റിപ്പോർട്ടുണ്ട്. കാരണം ആകെയുണ്ടായിരുന്ന പണമെടുത്ത്, അതാണ് 9.16 കോടി രൂപ, നവകേരള സദസ്സിന്റെ പോസ്റ്ററിനും ബ്രൗഷറിനും എല്ലാം വേണ്ടി ചെലവിട്ടത്. ഇതോടെ സർക്കാരിൽ നിന്ന് പണം കിട്ടുന്നത് വരെ ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും നൽകാൻ പറ്റാത്ത ഗതികേടിൽ കുടുങ്ങിയിരിക്കുകയാണ് സി ആപ്റ്റ്. എന്തായാലും നവകേരള സദസ്സിനായി ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് കോടികളാണെന്ന് ഓരോ ദിവസവും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന ശ്രീനിവാസൻ കഥാപാത്രം പറയുന്ന രീതിയിലാണ് പിണറായി സർക്കാരിന്റെ ഓരോ പ്രവർത്തനവും. പിണറായി സർക്കാരിന്റെ തലയും ഫുൾ ഫിഗറും അച്ചടിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഖജനാവിൽ നിന്ന് 9.16 കോടി രൂപ ചെലവിട്ടിരിക്കുന്നത്. അത്രമേൽ ദൂർത്താണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് ചുരുക്കം. മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത് അയച്ചത് 1,01,46,810 പേർക്കെന്നാണ് റിപ്പോർട്ട്. ക്ഷണക്കത്തിന് മാത്രം ചിലവായിരിക്കുന്നത് 1,85,58,516 രൂപയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വലുതും ചെറുതുമായിട്ടുള്ള നിരവധി ഫ്ലെക്സുകൾ, അത് അടിക്കാൻ വേണ്ടി ചെലവിട്ടിരുന്നത് 25.40 ലക്ഷം രൂപയായിരുന്നു. 2.75 കോടി രൂപയാണ് പോസ്റ്ററിന് വേണ്ടി മാത്രം ചെലവിട്ടത്. 97,96,810 ബ്രോഷറാണ് അച്ചടിച്ചിരുന്നത്. അതിന് 4.55 കോടി രൂപ ചെലവിട്ടു എന്നാണ് റിപ്പോർട്ട്. 1.5 കോടി രൂപയുടെ ബസ്സിലാണ് നവകേരള സദസ്സിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉല്ലാസയാത്ര നടത്തിയതെന്ന് ജനം കണ്ടതാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത കണക്കുകളെല്ലാം പുറത്തു വരുന്നത്.